എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ ചരിത്രത്തിലെ ഒന്നാമത്തെ അധ്യായമായ ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലത്തിൻ്റെ ആരംഭം മുതൽ എന്ന അധ്യായത്തിൻ്റെ മലയാളത്തിലുള്ള നോട്ടുകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷിൽ മാത്രമുള്ള നോട്ടുകൾ ഇതേ ചാനലിൽ തന്നെ കാണാം. കാലത്തിൻ്റെ ആരംഭം മുതൽ, ബി സി ഇ എന്നതിൻ്റെ പൂർണ്ണരൂപം ബിഫോർ കോമൺ ഇറ, പൊതുവർഷത്തിന് മുമ്പ്. സി ഇ എന്നതിൻ്റെ പൂർണ്ണരൂപം കോമൺ ഇറ, അതായത് പൊതുവർഷം. ഈ പാഠത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മില്യൺ, ബില്യൺ തുടങ്ങിയ പദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഈ ചെറിയ പട്ടിക ഉപയോഗിക്കാം. ഒന്നിന് ശേഷം 3 പൂജ്യം, 1000. ഒന്നിന് ശേഷം 4 പൂജ്യം, 10000. ഒന്നിന് ശേഷം 5 പൂജ്യം, 100,000 അല്ലെങ്കിൽ 100,000. ഒന്ന് കഴിഞ്ഞ് ഒന്നിന് ശേഷം 6 പൂജ്യം, 1,000,000. അതായത് 10,000,000. ഒന്ന് കഴിഞ്ഞ് 7 പൂജ്യം, 10,000,000 അല്ലെങ്കിൽ 1 കോടി. ഒന്ന് കഴിഞ്ഞ് 8 പൂജ്യം, 10 കോടി അല്ലെങ്കിൽ 100,000,000. ഒന്ന് കഴിഞ്ഞ് 9 പൂജ്യം, 1,000,000,000, 100 കോടി. ഒന്നിന് ശേഷം 10 പൂജ്യം, 10,000,000,000 അല്ലെങ്കിൽ 1,000 കോടി. ഒന്ന് കഴിഞ്ഞ് 11 പൂജ്യം, 100,000,000,000. ഒന്ന് കഴിഞ്ഞ് 12 പൂജ്യം, 1,000,000,000,000. അടിസ്ഥാന കാലരേഖ, 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മഹാവിസ്ഫോടനം, 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ, സൗരയൂഥം, ഭൂമി എന്നിവയുടെ രൂപീകരണം, 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ആദ്യത്തെ ജീവരൂപങ്ങൾ, 370 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ഉഭയജീവികൾ, 320 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ഉരഗങ്ങൾ, 200 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ സസ്തനികൾ. ഇനി മനുഷ്യപരിണാമത്തിൻ്റെ ടൈം ലൈൻ. 36 മുതൽ 26 മില്യൺ വർഷങ്ങൾക്ക് ഇടയിലാണ് പ്രൈമേറ്റുകൾ ആവിർഭവിക്കുന്നത്. 24 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമിനോയിഡുകൾ ആവിർഭവിക്കുന്നത്. 6.4 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമിനിഡുകൾ ആവിർഭവിക്കുന്നത്. 5.6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ആസ്ട്രലോപിത്തക്കസ് ആവിർഭവിക്കുന്നത്. 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോ ആവിർഭവിക്കുന്നത്. 2,200,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോ ഹാബിലിസ് ആവിർഭവിക്കുന്നത്. 1,800,000 വർഷങ്ങൾക്കും 200,000 വർഷങ്ങൾക്കും ഇടയിലാണ് ഹോമോ ഇറക്ടസിൻ്റെ കാലഘട്ടം. 800,000-1,000,000 ഇടയിലാണ് ഹോമോ ഹൈഡൽബർഗൻസിൻ്റെ കാലഘട്ടം. 800,000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് 35,000 വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഹോമോ നിയണ്ടത്താലൻസിൻ്റെ കാലഘട്ടം. 1,90,000-1,60,000 ഇടയിൽ ആവിർഭവിച്ച് ഇന്നു വരെ നിലനിൽക്കുന്ന വിഭാഗമാണ് ഹോമോ സാപ്പിയൻസ്, മോഡേൺ മാൻ എന്നറിയപ്പെടുന്നത്. ഫോസിലുകൾ, ശിലയായി മാറിയ പുരാതന സസ്യം, മൃഗങ്ങൾ, മനുഷ്യൻ എന്നിവയുടെ ശേഷിപ്പുകളോ മുദ്രകളോ ആണ് ഫോസിലുകൾ. മിക്കവാറും പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ 10,000,000,000 വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സ്പീഷീസുകൾ, പ്രത്യുൽപാദന ശേഷിയുള്ള അനന്തര തലമുറയെ സൃഷ്ടിക്കുന്നതിനായി പ്രജനനം നടത്തുന്ന ജീവജാലങ്ങളുടെ കൂട്ടമാണ് സ്പീഷീസ്. ഒരു സ്പീഷീസിലെ അംഗങ്ങൾക്ക് അടുത്ത തലമുറയെ സൃഷ്ടിക്കാനായി മറ്റൊരു സ്പീഷീസിലെ അംഗങ്ങളുമായി ഇണചേരാൻ സാധിക്കില്ല. സോഴ്സസ് ടു അണ്ടർസ്റ്റാൻഡ് ഏർലി ഹ്യൂമൻ ഹിസ്റ്ററി, ആദിമ മനുഷ്യ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉറവിടങ്ങൾ. 1, മനുഷ്യൻ്റെ ഫോസിലുകൾ. 2, ശിലായുധങ്ങൾ. 3, ഗുഹാചിത്രങ്ങൾ. ഫോസിലുകളുടെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ആദിമ രൂപങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് അംഗീകരിക്കാൻ ആദ്യകാലത്ത് പണ്ഡിതന്മാർ വിസമ്മതിച്ചത് എന്തുകൊണ്ട്?
ബൈബിൾ പഴയ നിയമത്തിലുള്ള അവരുടെ വിശ്വാസപ്രകാരം മനുഷ്യ സൃഷ്ടി ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. 1856 ജർമ്മൻ നഗരമായ ഡസ്സൽഡോഫിന് സമീപമുള്ള നിയാണ്ടർ താഴ്വരയിൽ ഒരു തലയോട്ടി കണ്ടെത്തി. ഇവ പ്രകൃതി ചരിത്രകാരനും പ്രാദേശിക സ്കൂൾ അധ്യാപകനുമായ കാൾ ഫുൾഹോട്ട് എന്നയാൾക്ക് കൈമാറി. അദ്ദേഹം ആ അവശിഷ്ടങ്ങൾ ആധുനിക മനുഷ്യൻ്റേതല്ലെന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം ആ തലയോട്ടിയുടെ ഒരു കുമ്മായ മാതൃക തയ്യാറാക്കി ബോൺ സർവകലാശാലയിലെ ശരീരശാസ്ത്ര പ്രൊഫസറായ ഹെർമൻ ഷാഫൻ ഹസന് അയച്ചു കൊടുത്തു. അടുത്ത വർഷം സംയുക്തമായി അവർ ഒരു ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. ആ തലയോട്ടി വംശനാശം സംഭവിച്ച മനുഷ്യ വിഭാഗത്തിൻ്റെതാണെന്ന് അവർ അവകാശപ്പെട്ടു. എന്നാൽ അപ്പോൾ ആ വാദം അംഗീകരിക്കാൻ പണ്ഡിതർ തയ്യാറായില്ല. ആ തലയോട്ടി സമീപകാല മനുഷ്യൻ്റേത് ആണെന്ന് അവർ പ്രഖ്യാപിച്ചു. ചാൾസ് ഡാർവിൻ 1809-1882. ചാൾസ് ഡാർവിൻ ഒരു ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനും ബയോളജിസ്റ്റും ആയിരുന്നു. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ ആണ്. 1859 നവംബർ 24 ഡാർവിൻ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധീകരിച്ചത്. ആദ്യ ദിവസം തന്നെ മുഴുവൻ 1250 കോപ്പികളും വിറ്റഴിഞ്ഞു. ഡാർവിൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് മൃഗങ്ങളിൽ നിന്ന് പരിണാമം സംഭവിച്ചിട്ടാണ് മനുഷ്യരുണ്ടായതെന്ന് ഡാർവിൻ വാദിച്ചു. മനുഷ്യ പരിണാമത്തിൻ്റെ കഥ, ആധുനിക മനുഷ്യൻ്റെ മുൻഗാമികൾ, പ്രൈമേറ്റുകൾ. 36 മുതൽ 24 മില്യൺ വർഷങ്ങൾക്കിടയിൽ പ്രൈമേറ്റുകൾ ആവിർഭവിച്ചു. സസ്തനികൾ എന്ന വലിയ വിഭാഗത്തിൻ്റെ ഉപവിഭാഗമാണ് പ്രൈമേറ്റുകൾ. കുരങ്ങുകൾ, ആൾക്കുരങ്ങുകൾ, മനുഷ്യർ എന്നിവ പ്രൈമേറ്റുകളിൽ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് ശരീരരോമങ്ങൾ ഉണ്ട്. ജനനത്തിന് ശേഷം നീണ്ട പരിചരണകാലം ഇവയ്ക്ക് ആവശ്യമുണ്ട്. ഇവയ്ക്ക് സ്തനഗ്രന്ഥികൾ ഉണ്ട്. ഇവയ്ക്ക് വ്യത്യസ്ത തരം പല്ലുകളാണ് ഉള്ളത്. ശരീരോഷ്മാവ് സ്ഥിരമായി നിലനിർത്താനുള്ള കഴിവും പ്രൈമേറ്റുകൾക്കുണ്ട്. കുരങ്ങുകളും ഹോമിനോയിഡുകളും തമ്മിലുള്ള വ്യത്യാസം. കുരങ്ങുകൾക്ക് ചെറിയ ശരീരമാണ്, വാലുകളുണ്ട്, കുറഞ്ഞ ശിശുവികാസ കാലഘട്ടമാണ് കുരങ്ങുകൾക്കുള്ളത്. ഹോമിനോയിഡുകൾക്ക് വലിയ ശരീരമാണ് കുരങ്ങുകളെ അപേക്ഷിച്ച്, വാലില്ല, നീണ്ട ശിശുവികാസ കാലഘട്ടമാണ് ഹോമിനോയിഡുകൾക്ക് കുരങ്ങുകളെക്കാളും ഉള്ളത്. ഹോമിനോയിഡുകളും ഹോമിനീഡുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ ആൾക്കുരങ്ങുകൾ എന്നാണ് അർത്ഥം. ഹോമിനീഡുകൾ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കുരങ്ങുകൾ, അതായത് ഗ്രേറ്റ് ഐപ്സ്. ഹോമിനോയിഡുകൾ 24 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ആവിർഭവിക്കുന്നത്. ഹോമിനീഡുകൾ 6.4 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആവിർഭവിക്കുന്നു. ഹോമിനോയിഡുകൾ പ്രൈമേറ്റുകളിൽ നിന്ന് ആവിർഭവിച്ചു. ഹോമിനീഡുകൾ ഹോമിനോയിഡുകളിൽ നിന്ന് ആവിർഭവിച്ചു. ഹോമിനോയിഡുകൾക്ക് ചെറിയ തലച്ചോറാണ്, ഹോമിനീഡുകൾക്ക് വലിയ തലച്ചോറ്. ഹോമിനോയിഡുകൾ ക്വാഡ്രപെഡ്സ് അഥവാ നാൽക്കാലികൾ ആണ്. ഹോമിനീഡുകൾ രണ്ടു കാലിൽ നടന്നു അഥവാ ഇരുകാലികൾ. ഹോമിനോയിഡുകൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയില്ല, ഹോമിനീഡുകൾക്ക് നിവർന്നു നിൽക്കാം. ഹോമിനോയിഡുകൾക്ക് അയവുള്ള മുൻകാലുകളാണുള്ളത്. ഹോമിനീഡുകൾക്ക് വൈദഗ്ധ്യമുള്ള കൈകളാണ് ഉള്ളത്. ഹോമിനീഡുകൾ ആഫ്രിക്കയിൽ ഉത്ഭവിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ. ഒന്ന്, ആഫ്രിക്കയിലെ ആൾക്കുരങ്ങ് വിഭാഗങ്ങൾക്ക് ഹോമിനീഡുകളോട് അടുത്ത ബന്ധമുണ്ട്. രണ്ട്, ഏകദേശം 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഹോമിനീഡ് ആയ ആസ്ട്രലോപിത്തക്കസിൻ്റെ ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്നാണ് ലഭിച്ചത്. കൂടാതെ ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് കണ്ടെത്തിയ ഫോസിലുകൾക്ക് 1.8 മില്യൺ വർഷത്തിൽ കൂടുതൽ പഴക്കവുമില്ല.
ആസ്ട്രലോപിത്തക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ആസ്ട്രലോപിത്തക്കസ് അർത്ഥം ദക്ഷിണദേശത്തെ വാനരൻ, ഹോമോ അർത്ഥം മനുഷ്യൻ. ആസ്ട്രലോപിത്തക്കസ് 5.6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആവിർഭവിച്ചു. ഹോമോ 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആവിർഭവിച്ചു. ആസ്ട്രലോപിത്തക്കസിന് ചെറിയ തലച്ചോറാണ്, ഹോമോയ്ക്ക് വലിയ തലച്ചോറ്. ആസ്ട്രലോപിത്തക്കസിന് കട്ടിയുള്ള താടിയെല്ലാണ് ഉള്ളത്, ഹോമോ വിഭാഗങ്ങൾക്ക് ലോലമായ താടിയെല്ലാണ് ഉള്ളത്. ആസ്ട്രലോപിത്തക്കസിന് നീളം കൂടിയ പല്ലുകളാണുള്ളത്, ഹോമോ വിഭാഗത്തിന് നീളം കുറഞ്ഞ പല്ലുകളാണുള്ളത്. ആസ്ട്രലോപിത്തക്കസ് അവിദഗ്ധമായ കൈകൾ, ഹോമോ വിദഗ്ധമായ കൈകൾ. ആസ്ട്രലോപിത്തക്കസ് നിയന്ത്രിതമായ നിവർന്നു നടത്തം, ഹോമോ നിവർന്നു നടത്തം. ആസ്ട്രലോപിത്തക്കസ് മരങ്ങളിൽ ജീവിച്ചു, ഹോമോ പുൽമേടുകളിൽ ജീവിച്ചു. ശാസ്ത്രജ്ഞന്മാർ സ്പീഷീസുകൾക്കും ഫോസിലുകൾക്കും പേര് നൽകുന്നതെങ്ങനെ? ശാസ്ത്രജ്ഞന്മാർ സ്പീഷീസുകൾക്ക് നൽകുന്ന പേരുകൾ ചിലപ്പോൾ ഗ്രീക്ക് ലാറ്റിൻ വാക്കുകളിൽ നിന്ന് സ്വീകരിക്കുന്നവയാണ്. ഉദാഹരണത്തിന് ആസ്ട്രൽ ദക്ഷിണം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നും, പിത്തേക്കസ് ആൾക്കുരങ്ങ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ആസ്ട്രലോപിത്തക്കസ് എന്ന പേരുണ്ടായത്. കണ്ടെത്തിയ സ്പീഷീസുകളുടെ സ്വഭാവ സവിശേഷത അനുസരിച്ചും പേര് നൽകാറുണ്ട്. ഉദാഹരണത്തിന് ഹാബിലീസ് പണിയായുധ നിർമ്മാതാവ്, ഹോമോ എറക്ടസ് നിവർന്ന മനുഷ്യൻ, ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യൻ. 3. ഒരു സ്പീഷീസിൻ്റെ ഫോസിലുകൾ ആദ്യമായി കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ പേരും സ്പീഷീസുകൾക്ക് നൽകാറുണ്ട്. ഉദാഹരണം 1. ജർമ്മൻ നഗരമായ ഹെയ്ഡൽബർഗിൽ നിന്നും കണ്ടെത്തിയത് കൊണ്ട് അവയ്ക്ക് ഹോമോ ഹെയ്ഡൽബർഗൻസിസ് എന്ന പേര് നൽകി. 2. ജർമ്മനിയിലെ നിയാണ്ടർതാൽവരിൽ നിന്ന് കണ്ടെത്തിയതുകൊണ്ട് ഹോമോ നിയാണ്ടർതാലൻസിസ് എന്ന പേര് നൽകപ്പെട്ടു. ആസ്ട്രലോപിത്തക്കസിൻ്റെ കണ്ടുപിടുത്തം. ചിത്രശലഭങ്ങളെ ശേഖരിക്കുന്ന ഒരു ജർമ്മൻ പണ്ഡിതനാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആഫ്രിക്കയിലെ ഓൾഡുവായി മലയിടുക്ക് ആദ്യമായി കണ്ടെത്തിയത്. 40 വർഷക്കാലം ഇവിടെ ഗവേഷണത്തിൽ ഏർപ്പെട്ട മേരി ലീക്കെ, ലൂയി ലീക്കെ എന്നീ ദമ്പതികളുടെ പേരിലാണ് ഓൾഡുവായി അറിയപ്പെടുന്നത്. ഓൾഡുവായിയിലും ലേറ്റോളിയിലും ആർക്കിയോളജിക്കൽ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ മേരി ലീക്കെയാണ് 1959 ജൂലൈ 17 ആസ്ട്രലോപിത്തക്കസിനെ കണ്ടുപിടിക്കുന്നത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തെ പ്രത്യേകമായ വികാസം മറ്റൊരു ഭാഗത്തെയോ ഭാഗത്തെ വികാസത്തിന് കാരണമാകുന്നു. ഇതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബോക്സ് ശ്രദ്ധിക്കുക. നിവർന്നുള്ള നടത്തം ഒരു വികാസമാണ്. ഇത് ഉപകരണങ്ങൾ നിർമ്മിക്കാനും കുഞ്ഞുങ്ങളെയും വസ്തുക്കളെയും കൈകളെടുക്കാനുമായി കൈകൾ സ്വതന്ത്രമാകുന്നതോടെ അത് ഉപകരണ നിർമ്മാണത്തിലേക്ക് നയിക്കുന്നു. ഉപകരണ നിർമ്മാണം തലച്ചോറിൻ്റെ വലിപ്പത്തിനും ശേഷിയിലുമുള്ള വികാസത്തിന് കാരണമാകുന്നു. ഇരതേടലിനും വേട്ടയ്ക്കുമായി ദീർഘദൂരം നടക്കുമ്പോൾ കാഴ്ചയുടെ പരിധി കൂടുന്നു. ഇങ്ങനെ ശരീരത്തിലെ ഒരു വികാസം മറ്റൊരു വികാസത്തിലേക്ക് നയിക്കുകയും അങ്ങനെ ഇതൊക്കെ എല്ലാം പരസ്പരം ബന്ധപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ബൈപെഡലിസം. ഇരുകാൽ നടത്തം കൊണ്ടുണ്ടായ ഗുണങ്ങൾ. ഇരുകാലിലെ നടത്തം വസ്തുക്കളെയും കുഞ്ഞുങ്ങളെയും എടുക്കാൻ കൈകളെ സ്വതന്ത്രമാക്കുന്നു. കൈകളുടെ തുടർച്ചയായ ഉപയോഗം നിവർന്നുള്ള നടത്തത്തെ കാര്യക്ഷമമാക്കി. നാൽക്കാലിലുള്ള നടത്തത്തെക്കാൾ കുറഞ്ഞ ഊർജം മാത്രം ഇരുകാലിലുള്ള നടത്തത്തിനു മതി. രണ്ടുകാലിലുള്ള നടത്തത്തിൻ്റെ പരോക്ഷ തെളിവാണ്
ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ ലൈറ്റോളിയിൽ നിന്ന് ലഭിച്ച ഹോമിനിഡ് പാദമുദ്ര. ഏകദേശം 3.6 മില്യൺ വർഷം പഴക്കമുള്ളത്. പരിണാമ പ്രക്രിയയിൽ ഹിമയുഗത്തിൻ്റെ സ്വാധീനം. 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് 13,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും അവസാനത്തെ ഹിമയുഗത്തിൻ്റെ കാലഘട്ടം. 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടു. ഊഷ്മാവിലും മഴയിലും ഉണ്ടായ കുറവ് മൂലം വനങ്ങൾ കുറയുകയും പുൽമേടുകൾ വളരുകയും ചെയ്തു. വനങ്ങൾ കുറഞ്ഞത് ആസ്ട്രലോപിത്തക്കസിൻ്റെ വംശനാശത്തിന് കാരണമായി. വരണ്ട പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഹോമോ പോലെയുള്ള പുതിയ സ്പീഷീസുകൾ ഇതോടെ ആവിർഭവിച്ചു. വിവിധ ഹോമോ വിഭാഗങ്ങൾ. ടൈപ്പ്, ഹോമോ വിഭാഗം, പ്രത്യേകതകൾ, ഫോസിലുകൾ കണ്ടെത്തിയ സ്ഥലം, ജീവിതകാലം എന്നീ ക്രമത്തിൽ. ഹോമോ ഹാബിലിസ്, ഉപകരണ നിർമ്മാതാവ്. ഫോസിലുകൾ കണ്ടെത്തിയ സ്ഥലം, ഓമോ ഇൻ എത്യോപ്യ ആൻഡ് ഓൾഡ് വൈ ഗോർജ് ഇൻ ടാൻസാനിയ. ജീവിതകാലം 2.2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. 2, ഹോമോ എറക്ടസ്, അർത്ഥം, പ്രത്യേകത, നിവർന്ന മനുഷ്യൻ. ഫോസിലുകൾ കണ്ടെത്തിയ സ്ഥലം, ആഫ്രിക്കയിലും ഏഷ്യയിലെയും വിവിധ സ്ഥലങ്ങളിൽ. കാലഘട്ടം 1.8 മുതൽ 2.2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെ. 3, ഹോമോ ഹൈഡൽബർഗൻസിസ്, ഫോസിലുകൾ കണ്ടെത്തിയത് ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്. ജീവിതകാലം 0.8 മുതൽ 0.1 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെ. 4, ഹോമോ നിയാൻഡർട്ടൽ, യൂറോപ്പ്, വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഏഷ്യ. 130,000 മുതൽ 35,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ് യൂറോപ്പിലും ഏഷ്യയിലുമായി ഇവയുടെ ഫോസിലുകൾ കണ്ടെത്തിയത്. 5, ഹോമോ സാപ്പിയൻസ്, വൈസ് ഓർ തിങ്കിങ് മാൻ, വിവേകിയായ ചിന്തിക്കുന്ന മനുഷ്യൻ. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഫോസിലുകൾ ലഭിച്ചു. 190,000 വർഷങ്ങൾക്ക് മുമ്പ് ആവിർഭവിച്ചു. ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവ സ്ഥലം. ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവ സ്ഥലത്തെക്കുറിച്ച് 2 സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത്. 1, പ്രാദേശിക തുടർച്ചാ മാതൃക, അതായത് ഉത്ഭവം വിവിധ സ്ഥലങ്ങളിൽ എന്ന സിദ്ധാന്തം. 2, പകരം വയ്ക്കൽ മാതൃക, ഉത്ഭവം ആഫ്രിക്കയിൽ എന്നുള്ള സിദ്ധാന്തം. പ്രാദേശിക തുടർച്ചാ മാതൃക, ഉത്ഭവം വിവിധ സ്ഥലങ്ങളിൽ. ഹോമോ സാപ്പിയൻസ് വിവിധ പ്രദേശങ്ങളിൽ ക്രമേണ രൂപം കൊള്ളുകയും വ്യത്യസ്ത കാലങ്ങളിൽ ആധുനിക മനുഷ്യനായി മാറുകയും ചെയ്തു. ഈ വ്യത്യസ്തത കാരണമാണ് ആധുനിക മനുഷ്യൻ്റെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടലിന് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യാസമുണ്ടായത്. പകരം വയ്ക്കൽ മാതൃക, ഉത്ഭവം ആഫ്രിക്കയിൽ. ആഫ്രിക്കയാണ് ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവ കേന്ദ്രം. എല്ലായിടത്തും എല്ലാ പഴയ രൂപത്തിലുള്ള മനുഷ്യരെയും പൂർണ്ണമായി മാറ്റി ആധുനിക മനുഷ്യൻ പകരം വയ്ക്കപ്പെട്ടു. ആധുനിക മനുഷ്യരുടെ പരിധിയില്ലാത്ത സാമ്യങ്ങൾ ആഫ്രിക്കയിൽ ഉത്ഭവിച്ചു എന്നതിന് തെളിവാണ്. ആധുനിക മനുഷ്യർ, ഭക്ഷണ സമ്പാദന മാർഗങ്ങൾ. 1, ഭക്ഷ്യശേഖരണം. 2, മാംസാവശിഷ്ടങ്ങൾ ഭക്ഷിക്കൽ. 3, വേട്ടയാടൽ. വേട്ടയാടലിനുള്ള തെളിവുകൾ 500,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലഭിച്ചു. ഫിഷിംഗ്, മത്സ്യബന്ധനം. വേട്ടയാടലിനു തെളിവുകൾ ലഭിച്ച കേന്ദ്രങ്ങൾ, ബോക്സ് ഗ്രോവ് ഇൻ സദേൺ ഇംഗ്ലണ്ട്, 500,000 വർഷങ്ങൾക്ക് മുമ്പ്. സ്കോനിഞ്ചൻ ഇൻ ജർമ്മനി, 400,000 വർഷങ്ങൾക്ക് മുമ്പ് വേട്ടയാടി എന്നുള്ളതിൻ്റെ തെളിവ്. ഡോൾനി വെസ്റ്റോനൈസ്, ചെക്ക് റിപ്പബ്ലിക്കിലെ ഡോൾനി വെസ്റ്റോനൈസ്. ഇവിടെ ആസൂത്രിതമായ വേട്ടയാടൽ നടന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലമാണ് ഡോൾനി വെസ്റ്റോനൈസ്. ആർട്ടിഫാക്റ്റുകൾ, മനുഷ്യനിർമ്മിതമായ പുരാവസ്തുക്കളെയാണ് ആർട്ടിഫാക്റ്റുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം, ഉപകരണങ്ങൾ, ചിത്രങ്ങൾ, ശില്പങ്ങൾ, മുദ്രണങ്ങൾ. ആദിമ മനുഷ്യൻ്റെ വാസസ്ഥലത്തിൻ്റെ രീതികൾ, വാസസ്ഥലത്തിൻ്റെ തെളിവുകൾ എങ്ങനെ കണ്ടെത്താം.
ആദിമ മനുഷ്യരുടെ വിവിധ സ്ഥലങ്ങളിലെ ശേഷിപ്പുകൾ കണ്ടെത്തുന്നതിലൂടെയാണ് വാസസ്ഥലത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തുന്നത്. ഉദാഹരണത്തിന്, ആയിരക്കണക്കിന് കൽപ്പാളി ഉപകരണങ്ങളും കൈക്കോടാലുകളും കെനിയയിലെ കിലോംബെ, ഒലോർഗസൈൽ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏകദേശം 700,000 മുതൽ 500,000 വരെ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. മരങ്ങളിൽ നിന്ന് ഗുഹകളിലേക്ക്, പിന്നീട് തുറന്ന സ്ഥലങ്ങളിലേക്ക്. ആദ്യകാല ഹോമിനിഡുകളായ ഹോമോ ഹാബിലിസ് ഭക്ഷണം കണ്ട സ്ഥലത്ത് കഴിക്കുകയും പല സ്ഥലങ്ങളിലായി ഉറങ്ങുകയും കൂടുതൽ സമയവും മരങ്ങളിൽ ചിലവഴിക്കുകയും ചെയ്തിരിക്കണം. 400,000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 125,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഗുഹകളും തുറന്ന സ്ഥലങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. ഗുഹാവാസത്തിൻ്റെയും തുറന്ന സ്ഥലങ്ങളിലെ വാസത്തിൻ്റെയും തെളിവുകൾ. ദക്ഷിണ ഫ്രാൻസിലെ ലസാരറ്റ് ഗുഹയിൽ ഭിത്തിക്കെതിരായി 12x4 മീറ്റർ വലിപ്പമുള്ള ഒരു വാസസ്ഥലം നിർമ്മിക്കപ്പെട്ടിരുന്നു. അതിനുള്ളിൽ നിന്ന് 2 അടുപ്പുകളും നെരിപ്പോട്, പഴങ്ങൾ, പച്ചക്കറികൾ, വിത്തുകൾ, കുരുക്കൾ, പക്ഷികളുടെ മുട്ടകൾ, ശുദ്ധജല മത്സ്യങ്ങൾ എന്നീ ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ട തെളിവുകളും ലഭിച്ചു. ദക്ഷിണ ഫ്രാൻസിലെ സമുദ്രതീരത്തെ കേന്ദ്രമായ ടെറ അമട്ടയിൽ പുല്ലുകളും തടികളും കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരകളുടെ ബലഹീനമായ ഹ്രസ്വകാലത്തേക്കുള്ള വാസസ്ഥലത്തിൻ്റെ തെളിവുകൾ ഉണ്ട്. കെനിയയിലെ ജെസോവാഞ്ച, ദക്ഷിണാഫ്രിക്കയിലെ സ്വാർട്ട് ക്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നും ചുട്ട കളിമണ്ണിൻ്റെയും വെന്ത എല്ലിൻ്റെയും കഷ്ണങ്ങൾ 1.4 മുതൽ 1 മില്യൺ വർഷങ്ങൾ വരെ പഴക്കമുള്ള ശിലായുധങ്ങളോടൊപ്പം കണ്ടെത്തിയിട്ടുണ്ട്. തീയുടെ ഉപയോഗങ്ങൾ, യൂസ് ഓഫ് ഫയർ. തീ ഗുഹകൾക്കകത്ത് ചൂടും വെളിച്ചവും നൽകി. തീ പാചകത്തിന് ഉപയോഗിക്കപ്പെട്ടു. തടിയുടെ കട്ടി കൂട്ടാനും കുന്തത്തിൻ്റെ മുന കൂട്ടാനും തീ ഉപയോഗിച്ചു. തീ ഉപയോഗിച്ച് ഉപകരണങ്ങൾ മെച്ചപ്പെടുത്തി. മൃഗങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കാനും തീ ഉപയോഗിച്ചു. ആദിമ മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നു. ശില കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൻ്റെയും ഉപയോഗത്തിൻ്റെയും ആദ്യകാല തെളിവുകൾ ലഭിക്കുന്നത് കെനിയ, എത്യോപ്യ എന്നിവിടങ്ങളിലെ ഉത്ഖനന സ്ഥലങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ ശിലായുപകരണ നിർമ്മാതാക്കൾ ആസ്ട്രലോപിത്തക്കസ് ആയിരുന്നു. 35,000 വർഷങ്ങൾക്ക് മുമ്പ് കുന്തം, അമ്പ്, വില്ല് തുടങ്ങിയ പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടു. തുന്നിയ വസ്ത്രത്തെക്കുറിച്ച് ലഭിച്ച ആദ്യത്തെ തെളിവ് ഏകദേശം 21,000 വർഷം മുമ്പുള്ള കാലത്തേതാണ്. ചെറിയ ഉളി പോലെയുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനായി കല്ല് കുത്തി തുളക്കുന്ന വിദ്യ, എല്ലുകൾ, മാൻകൊമ്പ്, ആനക്കൊമ്പ്, തടി എന്നിവയിൽ കൊത്തുപണികൾ ചെയ്യാൻ കഴിഞ്ഞു. ആശയവിനിമയ രീതികൾ, ഭാഷയും കലയും. ഹോമിനിഡ് ഭാഷയിൽ ആംഗ്യങ്ങളും കൈചലനങ്ങളും ഉൾപ്പെട്ടിരുന്നു. സംസാര ഭാഷയ്ക്ക് മുമ്പായി വാക്കുകളില്ലാത്ത ആലാപനം പോലെയും ഹമ്മിങ് പോലെയുമുള്ള ശബ്ദഭാഷ നിലനിന്നിരുന്നു. പ്രൈമേറ്റുകൾ പുറപ്പെടുവിച്ചിരുന്ന ശബ്ദങ്ങളിൽ നിന്നാവാം മനുഷ്യഭാഷ ഉത്ഭവിച്ചത്. സംസാര ഭാഷ എപ്പോഴാണ് ആവിർഭവിച്ചത്? ഒന്നാമത്തെ വീക്ഷണം, ഹോമോ ഹാബിലിസിൻ്റെ തലച്ചോറിനുണ്ടായിരുന്ന ചില സവിശേഷതകളാകാം സംസാരം സാധ്യമാക്കിയത്. ഏകദേശം 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭാഷ ആവിർഭവിച്ചിട്ടുണ്ടാകാം. രണ്ടാമത്തെ വീക്ഷണം, ഏകദേശം 200,000 വർഷങ്ങൾക്ക് മുമ്പ് സ്വനപേടകത്തിൻ്റെ പരിണാമം സംഭവിച്ചു. ആ കാലഘട്ടത്തിലാവാം ഭാഷ ആവിർഭവിച്ചത്. മൂന്നാമത്തെ വീക്ഷണം, 40,000-35,000 വർഷങ്ങൾക്ക് മുമ്പ് കല വികസിച്ച അതേ കാലഘട്ടത്തിലാണ് ഭാഷയും വികസിച്ചത്. പെയിൻറ്റിങ്സ്, 100,000-ന് മൃഗങ്ങളുടെ ചിത്രങ്ങൾ 30,000 മുതൽ 12,000 വരെ വർഷങ്ങൾക്ക് മുമ്പ് വരച്ചത് ഫ്രാൻസിലെ ലസ്കോ,
ഷോവെ ഗുഹകളിൽ നിന്നും സ്പെയിനിലെ അൽട്ടാമിറ ഗുഹയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാട്ടുപോത്ത്, കുതിരകൾ, മലയാട്, മാൻ, മാമത്തുകൾ, കാണ്ടാമൃഗം, സിംഹങ്ങൾ, കരടി, പുള്ളിപ്പുലി, കഴുതപ്പുലി, മൂങ്ങ എന്നിവയുടെ ചിത്രങ്ങളാണ് ഇവയിലുള്ളത്. 1879 നവംബറിൽ ഒരു പ്രാദേശിക ഭൂ ഉടമയും അമച്വർ പുരാവസ്തു ഗവേഷകനുമായ മർസെലിനോ സാൻസ് ഡി സൗദു ഓളയുടെ മകൾ മരിയയാണ് അൽട്ടാമിറ ഗുഹാചിത്രങ്ങൾ ആദ്യമായി മർസെലിനോയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വേട്ടയിലെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അനുഷ്ഠാനമായിരിക്കാം ചിത്രം വരക്കൽ. വേട്ടയാടൽ തന്ത്രങ്ങളും അറിവുകളും പങ്കുവയ്ക്കാനുള്ള ആദിമ മനുഷ്യരുടെ കുടിച്ചേരൽ കേന്ദ്രങ്ങളായിരിക്കാം ഇത്തരം ഗുഹകൾ. നരവംശാസ്ത്രം, മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട വംശങ്ങളെയും മനുഷ്യ സംസ്കാരത്തെയും കുറിച്ച് പഠിക്കുന്ന വിജ്ഞാനശാഖയാണ് നരവംശാസ്ത്രം. എത്നോഗ്രഫി, സമകാലിക വംശീയ സംഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് വംശീയ ശാസ്ത്രം. ഇതിൽ അവരുടെ ഉപജീവന മാതൃകകൾ, സാങ്കേതികവിദ്യ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പങ്ക്, അനുഷ്ഠാനങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമൂഹികാചാരങ്ങൾ എന്നിവയുടെ പരിശോധന ഉൾപ്പെടുന്നു. ആഫ്രിക്കയിലെ വേട്ടയാടൽ ശേഖരണ ജനതയുമായുള്ള ആദ്യകാല ഏറ്റുമുട്ടലുകൾ. 1. കുങ്സാൻ. ആഫ്രിക്കയിലെ കാലഹാരി മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു വേട്ടയാടൽ ശേഖരണ സമൂഹമായിരുന്നു കുങ്സാൻ. 1870 ഒരു ആഫ്രിക്കൻ ഇടയ സമൂഹം ഇവരുമായി ബന്ധപ്പെട്ടു. കുങ്സാൻ സമൂഹത്തിന് അവരെ ഭയമായിരുന്നു. അവരെ കാണുന്ന മാത്രയിൽ കുങ്സാൻ വിഭാഗം കാട്ടിലൊളിച്ചു. ഇടയ സമൂഹം കുങ്സാൻ വിഭാഗത്തിൻ്റെ ഗ്രാമങ്ങൾ കണ്ടെങ്കിലും അവർ ചിതറിയോടുകയും കുറ്റിക്കാട്ടിൽ മറയുകയും ചെയ്തു. യുദ്ധമോ കൊലപാതകങ്ങളോ ഇല്ലാതെ ഇടയ സമൂഹത്തിന് മുമ്പിൽ കുങ്സാൻ കീഴടങ്ങി. 2. ഹാഡ്സ. ആഫ്രിക്കയിലെ ബ്രംശ താഴ്വരയിലെ ഉപ്പ് തടാകമായ എയാസിയുടെ സമീപത്ത് താമസിച്ചിരുന്ന വേട്ടയാടൽ ശേഖരണ സമൂഹമായിരുന്നു ഹാഡ്സ. ഇവിടെ മൃഗങ്ങൾ വളരെ അധികമായിരുന്നു. പലതരം സസ്യഭക്ഷണം വരണ്ട കാലത്ത് പോലും അവർക്ക് ലഭ്യമായിരുന്നു. ഒരിക്കലും ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും മഴക്കാലത്ത് ജലസ്രോതസ് ഉണ്ടായിരുന്നു. എന്നാൽ വേനൽക്കാലത്ത് അവ കുറഞ്ഞു. ജലം ശേഖരിച്ചു കൊണ്ടുവരാനുള്ള പരമാവധി ദൂരം 5 മുതൽ 6 കിലോമീറ്റർ ദൂരത്തെയാണ് അഗ്സകൾ പരിഗണിച്ചിരുന്നത്. ജലസ്രോതസ്സിൻ്റെ 1 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലാണ് അവർ സാധാരണയായി താമസിച്ചിരുന്നത്. മരങ്ങൾക്കിടയിലോ പാറകൾക്കിടയിലോ അവ രണ്ടിനും ഇടയിലോ ആണ് അവർ തങ്ങളുടെ താവളങ്ങൾ സ്ഥാപിച്ചിരുന്നത്. കിഴക്കൻ പ്രദേശത്തെ ഹഡ്സകൾ ഭൂമിക്കുമേലോ വിഭവങ്ങൾക്ക് മേലോ യാതൊരു അവകാശവും സ്ഥാപിച്ചിരുന്നില്ല. അവരുടെ രാജ്യത്ത് ഏതൊരാൾക്കും ഇഷ്ടമുള്ളിടത്ത് താമസിക്കാനും ഇഷ്ടമുള്ള മൃഗങ്ങളെ വേട്ടയാടാനും പഴങ്ങളും കിഴങ്ങുകളും തേനും വെള്ളവും ശേഖരിക്കാനും നിയന്ത്രണങ്ങൾ ഇല്ലായിരുന്നു. അവരുടെ ഭക്ഷണത്തിൻ്റെ 80% പച്ചക്കറിയായിരുന്നു. ബാക്കി 20% മാംസ്യവും തേനുമായിരുന്നു. വരൾച്ചയുടെ കാലത്ത് പോലും ഭക്ഷ്യദൗർബല്യം ഇല്ലായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന വേട്ടയാടൽ ശേഖരണ സമൂഹങ്ങളെക്കുറിച്ചുള്ള അറിവ് കഴിഞ്ഞ കാല സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കാമോ? 2 അഭിപ്രായങ്ങളാണുള്ളത്. 1, ഉപയോഗിക്കാം, ക്യാൻ ബി യൂസ്ഡ്. മറ്റൊന്ന്, ഉപയോഗിക്കാൻ സാധിക്കില്ല. ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ വാദങ്ങൾ: തുർക്കാന തടാകക്കരയിൽ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഹോമിനിഡുകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ആദിമ മനുഷ്യൻ്റെ വരണ്ട കാലാവസ്ഥ കാലത്തെ അധിവാസ കേന്ദ്രങ്ങളായിരിക്കാം. ഈ അനുമാനത്തിന് കാരണം ഇന്നത്തെ കുങ്സാൻ ഹഡ്സ വിഭാഗങ്ങൾക്കിടയിൽ ഈ പ്രവണത കാണുന്നു. 2, ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇന്നത്തെ വേട്ടയാടൽ ശേഖരണ വിഭാഗങ്ങൾ മറ്റനേകം സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഉദാഹരണം, വനവിഭവങ്ങളുടെ കൈമാറ്റം, കച്ചവടം, കർഷകരുടെ ഭൂമിയിൽ ശമ്പളത്തിനായി പണിയെടുക്കുന്നു. ഈ സമൂഹങ്ങൾ ഇന്ന് വ്യത്യസ്ത സാഹചര്യത്തിൽ ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി ജീവിക്കുന്നു. ഇന്നത്തെ വേട്ടയാടൽ ശേഖരണ വിഭാഗങ്ങൾ
വേട്ടയാടൽ, ഭക്ഷ്യശേഖരണം എന്നിവയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തിന് വ്യത്യാസമുണ്ട്. കൂടാതെ തൊഴിൽ വിഭജനം, കൂട്ടത്തിൻ്റെ വലിപ്പം, സഞ്ചാരം, ഭക്ഷണം കരുതിവയ്ക്കൽ തുടങ്ങിയവയിലും വ്യത്യാസമുണ്ട്. ആദിശിലായുഗവും നവീന ശിലായുഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ആദിശിലായുഗം, നവീന ശിലായുഗം, പാലിയോലിത്തിക് ആൻഡ് നിയോലിത്തിക്, ഓൾഡ് സ്റ്റോൺ ഏജ്, ന്യൂ സ്റ്റോൺ ഏജ്. ആദിശിലായുഗം 2000 BCE മുതൽ 10000 BCE വരെ. നവീന ശിലായുഗം 10000 BCE മുതൽ 4000 BCE വരെ. ആദിശിലായുഗം പരുക്കനായ ശിലകൾ, കല്ലുകൾ ഉപയോഗിച്ചു. നിയോലിത്തിക് മിനുസപ്പെടുത്തിയ ശിലകൾ ഉപയോഗിച്ചു. ആദിശിലായുഗം വേട്ടയാടലിന് പ്രാധാന്യം നൽകി. നിയോലിത്തിക് മൃഗങ്ങളെ മെരുക്കി വളർത്തി. പാലിയോലിത്തിക് ഭക്ഷണ ശേഖരണം, നിയോലിത്തിക് ഭക്ഷണ നിർമ്മാണം അഥവാ കൃഷി. പാലിയോലിത്തിക് നാടോടികൾ, നിയോലിത്തിക് സ്ഥിരതാമസം. 20-30 പേർ അടങ്ങുന്ന സംഘങ്ങൾ, ഗോത്രങ്ങൾ. സ്വകാര്യ സ്വത്തില്ല, സ്വകാര്യ സ്വത്ത് വ്യാപകമായി. വേട്ടയാടൽ ശേഖരണ ജീവിതത്തിൽ നിന്നും കൃഷിയിലേക്കും ഇടയത്വത്തിലേക്കുമുള്ള മാറ്റം. കാരണങ്ങൾ: 1. കാലാവസ്ഥാ മാറ്റം. 13,000 വർഷങ്ങൾക്ക് മുമ്പ് ഹിമയുഗം അവസാനിച്ചു. 2. ജനസംഖ്യാ സമ്മർദ്ദം. 3. ചില സസ്യങ്ങളെയും ചില ജന്തുവർഗങ്ങളെയും കുറിച്ചുള്ള അറിവ്. ഗോതമ്പ്, ബാർലി, നെല്ലി, ചോളം, പന്നി, ചെമ്മരിയാട്, കോലാട്, കാലികൾ, കഴുത. ഫലഭൂയിഷ്ഠമായ ചന്ദ്രക്കല, ദ ഫെർട്ടൈൽ ക്രസൻറ്റ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷിയും ഇടയ ജീവിതവും ആരംഭിച്ച ഒരു പ്രദേശമാണ് ഫലഭൂയിഷ്ഠമായ ചന്ദ്രക്കല എന്നറിയപ്പെടുന്ന പ്രദേശം. ഇത് മെഡിറ്ററേനിയൻ തീരം മുതൽ ഇറാനിലെ സഗ്രോസ് മല വരെയുള്ള ചന്ദ്രക്കല രൂപത്തിലുള്ള ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ്. കൃഷി, ഇടയത്വം, മൺപാത്രങ്ങൾ, സ്ഥിരം വീടുകൾ, കലപ്പ, ഓട്, ചക്രം തുടങ്ങിയവയിലേക്കുള്ള മാറ്റം. ഒടുവിലത്തെ ഹിമയുഗം 13,000 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചു. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ നിലവിൽ വന്നു. ഇത് ബാർലി, ഗോതമ്പ് എന്നിവയുടെ വളർച്ചയെ സഹായിച്ചു. ചെമ്മരിയാട്, കോലാട്, പന്നി, കഴുത എന്നീ വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചു. പുൽമേടുകളും മൃഗങ്ങളും ധാരാളമുള്ള പ്രദേശങ്ങൾ മനുഷ്യൻ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. സസ്യങ്ങളെയും മൃഗങ്ങളെയും പരിപാലിക്കുന്ന പ്രക്രിയയ്ക്ക് ഇത് ആക്കം കൂട്ടി. കൃഷിയുടെ വരവോടെ മനുഷ്യ സംഘങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ സ്ഥലത്ത് കൂടുതൽ കാലം താമസിക്കാൻ തുടങ്ങി. ഇതോടെ കളിമണ്ണ് കൊണ്ടുള്ള ഇഷ്ടികക്കല്ലുകൾ എന്നിവ കൊണ്ട് സ്ഥിരം വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ധാന്യങ്ങൾ സംഭരിക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമായി മൺപാത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. പുതിയ തരം ശിലായുധങ്ങൾ നിർമ്മിക്കപ്പെട്ടു. കലപ്പ പോലെയുള്ള കാർഷിക പണിയായുധങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ക്രമേണ ചെമ്പ്, ടിൻ എന്നീ ലോഹങ്ങൾ പരിചയത്തിലായി. ഗതാഗതത്തിനും മൺപാത്ര നിർമ്മാണത്തിനുമായി ചക്രങ്ങൾ നിലവിൽ വന്നു.